കുരിശിലെന്നെ ചേർക്കുമോ നാഥ, കുരിശെനിക്കമൃതമായി തീർക്കുമോ ദേവാ, ആശ്വാസവചനങ്ങൾ മൊഴിയുമോ ദേവാ, ആണിപ്പഴുതാർന്ന കരത്താൽ കഴുകുമോ നാഥ. കുരിശിലെന്നെ ചേർക്കുമോ നാഥ, കുരിശെനിക്കമൃതമായി തീർക്കുമോ ദേവാ, ആശ്വാസവചനങ്ങൾ മൊഴിയുമോ ദേവാ, ആണിപ്പഴുതാർന്ന കരത്താൽ കഴുകുമോ നാഥ. നീയില്ലാത്തതെല്ലാം നിത്യയല്ലേ നാഥ, നീ മാത്രമല്ലോ എന്നും സത്യം ദേവാ. പ്രാരംഭ പ്രാർത്ഥന. തന്റെ ഏകജാതന് നൽകുവാൻ തക്ക വിധം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവായ ദൈവമേ, അങ്ങയെ പ്രിയപുത്രന്റെ കുരിശിന്റെ വഴിയെ ഞങ്ങളും ഈ കുരിശയാത്ര ആരംഭിക്കുന്നു. കാലിത്തൊഴുത്തിൽ ആരംഭിച്ച കുരിശുവഴി കാൽവരിയിൽ അവസാനിക്കുന്നതുവരെ നാഥ ഓരോ നിമിഷവും അങ്ങ് കുരിശിലായിരുന്നു. മാനസിക പീഡനത്തിന്റെയും തിരസ്കരണത്തിന്റെയും സ്നേഹശൂന്യമായ പെരുമാറ്റത്തിന്റെയും കുരിശിൽ ഒറ്റപ്പെടലുകളും അവഗണനയും കഷ്ടപ്പാടും കണ്ണുനീരും ദുഃഖങ്ങളും ദുരിതങ്ങളും ആവർത്തിക്കപ്പെട്ടപ്പോൾ കുരിശിന്റെ വഴിയായ ജീവിതത്തിലെ അനിവാര്യതകളായി അവയെ കണ്ട് മുന്നോട്ടു പോയ അങ്ങയെ ഒരു കല്ലേറി ദൂരെ നിന്ന് ഞങ്ങളും അനുഗമിക്കുന്നു. നാഥ, എന്റെ കുരിശിന്റെ വഴിയെ ഞാൻ യാത്ര ചെയ്യുന്നത് അങ്ങയെ ഓർത്തുകൊണ്ടാണ്. ജീവിതത്തിന്റെ ഈ കുരിശും ചുമന്നുകൊണ്ട് വീണും പിടഞ്ഞെണീറ്റും മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാൻ അറിയുന്നു സഹിക്കുന്ന എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ അങ്ങുണ്ടെന്ന്. എന്റെ നാഥ, ആത്മാർത്ഥമായി അങ്ങയിൽ ആശ്രയിച്ചും വിശ്വസിച്ചും ഈ ജീവിതയാത്ര മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങൾക്ക് ശക്തി പകരണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. ഒന്നാം സ്ഥലം, ജീവന്റെ നാഥൻ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശമിശിഹായി ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. മനുഷ്യർ ആർത്തിരമ്പുന്ന പീലാത്തോസിന്റെ അരമന, നീതിമാനെ ക്രൂശിക്കാൻ മുറവിളിയിടുന്ന ജനം, കൊലപാതകിയെ വിട്ടുകൊടുക്കുവാൻ ആവശ്യപ്പെടുന്നു. നീതിയുടെയും അനീതിയുടെയും മുന്നിൽ പീലാത്തോസിന്റെ മനസാക്ഷി വിറച്ചു നിന്നു. ഭീരുവായ പീലാത്തോസ് സമൂഹത്തിന്റെ മുന്നിൽ തന്റെ മനസാക്ഷിയെ അടിയറവച്ചു. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി. യേശുവേ, യാതൊരു തെറ്റും ചെയ്യാത്ത അങ്ങയെ കുറ്റക്കാരനായി വിധിച്ച് അങ്ങ് നിശബ്ദനായി നിന്ന് ആ അന്യായമായ വിധി ഏറ്റുവാങ്ങി. പീലാത്തോസിനെ പോലെ സത്യം എന്തെന്നറിഞ്ഞിട്ടും അസത്യത്തിനായി ഞങ്ങൾ വാദിച്ചു. ക്ഷമിക്കണേ നാഥ, അന്യായമായി അസത്യമായി സഹോദരനെ വിധിക്കാതിരിക്കാൻ, ഞങ്ങളെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ധയമായി വിമർശിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. രണ്ടാം സ്ഥലം, ഭാരം ചുമക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു.
മനുഷ്യ പാപ പരിഹാരത്തിനുള്ള ബലിയും ആരംഭിച്ചു കഴിഞ്ഞു. കാൽവരിയാകുന്ന ബലിവേദിയിലേക്ക് കൊല്ലാനായി കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഭാരമേറിയ ആ കുരിശും വഹിച്ചുകൊണ്ട് ഈശോ സാവധാനം നടന്നു നീങ്ങുന്നു. മനുഷ്യ പാപ പ്രതീകമായി വൻ കുരിശ്. അധ്വാനിക്കുന്നവനും ഭാരം വഹിക്കുന്നവനും അത്താണിയായി ജീവിച്ച യേശുവിന്റെ തോളിൽ ലോകത്തിന്റെ പാപ കൂമ്പാരം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ യേശുവേ, ദൈവപുത്രനായ അങ്ങ് പാപിയായ ഞങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായി. മുൾപ്പടപ്പിനിടയിലെ കുഞ്ഞാടിനെ പോലെ എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങിയ അങ്ങ് പീഡാനുഭവത്തിന്റെ ലക്ഷ്യവും ശക്തിയും ഞങ്ങളെ കൂടുതൽ ബോധ്യപ്പെടുത്തി ആ രക്ഷാകര കർമ്മത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മൂന്നാം സ്ഥലം, രാജാതിരാജൻ കുരിശോടെ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ഈശോ താങ്ങാനാവാത്ത ഭാരമുള്ള കുരിശുമായി മുന്നോട്ട് നീങ്ങുന്നു. അവിടുന്ന് അതാ തളർന്ന് നിലത്ത് വീഴുന്നു. മുട്ടുകളിൽ നിന്ന് രക്തം വാർന്നൊഴിക്കുന്നു. നികൃഷ്ടരായ പടയാളികൾ പരിഹാസ വർഷത്തോടെ ഈശോയെ ചാട്ട കൊണ്ടടിച്ചു. ശരീരത്തിലെ മുറിപ്പാടുകളിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകി. വേദന കൊണ്ട് പുളയുന്ന ഈശോ എഴുന്നേറ്റു നടക്കാൻ പരിശ്രമിക്കുന്നു. കരുണാനിധിയായ ഈശോയെ, ഞങ്ങളുടെ പാപഭാരത്താൽ അങ്ങ് തളർന്നു വീണുപോകുന്നു. യേശുവേ, തെറ്റ് ചെയ്യുന്നത് മാനുഷികവും തെറ്റിൽ നിന്ന് എഴുന്നേൽക്കുക ദൈവികവും ആണെന്ന ചിന്തയോടെ ഞങ്ങളുടെ പാപ ജീവിതത്തിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് തുണയാകണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. നാലാം സ്ഥലം, ദിവ്യ രക്ഷിതാവ് കുരിശിന്റെ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. കാൽവരിയുടെ നെറുകയിലേക്ക് നടന്നു നീങ്ങുന്ന ഈശോയെ അമ്മ കാണുന്നു. ലോകത്തിലെ ഒരമ്മയും അനുഭവിക്കാത്ത വേദന ആ മകനെ കണ്ട നിമിഷം ആ അമ്മ അനുഭവിച്ചു. വിവശനായ മകനെ അമ്മ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. യേശുവും അമ്മയെ നോക്കി. ആ നാല് കണ്ണുകളും നിറഞ്ഞു. വാക്കുകൾ കണ്ടത്തിൽ തങ്ങി നിന്നു. ആ നനഞ്ഞ കണ്ണുകൾ വാചാലമായി സംസാരിച്ചു. സ്നേഹം നിറഞ്ഞ യേശുവിൻ സ്വന്തം പുത്രന്റെ വേദനയുടെ വഴിയിലൂടെ നടന്നു നീങ്ങിയ അമ്മയെപ്പോലെ ഞങ്ങളും അങ്ങയുടെ വഴി തേടി വരുന്നു. ഈശോയെ, ഞങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന പരുക്കൻ യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വേദനകളെയും ദുഃഖങ്ങളെയും സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകി ധീരതയോടെ മുന്നോട്ട് നീങ്ങുവാനുള്ള കരുത്ത് നൽകണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. അഞ്ചാം സ്ഥലം, മനുഷ്യപാപത്തിന്റെ കുരിശ് ചുമക്കുവാൻ ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ജീവരക്തം വാർന്നൊഴുകി തീർന്നു. നാഥന്റെ ദേഹം ഒരടി മുന്നോട്ട് വയ്ക്കുവാൻ പോലും ശക്തിയില്ലാതായി. വഴിയിൽ വെച്ചു തന്നെ ഒരുപക്ഷെ ഈശോ മരിക്കുമെന്നു പടയാളികൾ ചിന്തിച്ചു. ജീവനോടെ കുരിശിലേറ്റാൻ കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുന്നത് കാണാൻ കൊതിച്ച അവർ അതിലൂടെ കടന്നുപോയ ശമയോനെ നിർബന്ധിച്ച് ഈശോയുടെ കുരിശ് ചുമപ്പിക്കുന്നു. കഠിന വേദനയാൽ വാടിത്തളർന്ന യേശുനാഥ്
അങ്ങയെ ഒന്ന് സഹായിക്കുവാൻ അവസരം ലഭിച്ച ക്ഷമയോൻ എത്രയോ ഭാഗ്യവാൻ. അങ്ങ് വഹിച്ച കുരിശിന്റെ ഭാരം ഞങ്ങളുടെ പാപത്തിന്റെ ഭാരമാണെന്നും ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ക്ഷമയോനെ കുരിശ് താങ്ങാൻ അനുവദിച്ച കർത്താവേ, ഞങ്ങളുടെ കുരിശുകൾ പരസ്പരം ചുമക്കുവാൻ അപരന്റെ ദുഃഖത്തിൽ പങ്കുചേരുവാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് തരണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. ആറാം സ്ഥലം സ്നേഹനിധിയായ ഈശോയുടെ തിരുമുഖം വെറോനിക്ക തുടയ്ക്കുന്നു. ഈശമിശിഹായി ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. യെരുസലേം തെരുവിന്റെ ഇരുപാർശ്വങ്ങളും ജനങ്ങളാൽ നിറഞ്ഞു. കൊലമരവുമായി കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്ന കൊലയാളിയെ കാണാൻ വന്നെത്തിയ ജനം. മുൾമുടി കൊണ്ട് മുറിവേറ്റ ശിരസിൽ നിന്ന് രക്തമൊഴുകുന്നു. മുഖം വികൃതമായിരിക്കുന്നു. അത് കണ്ട് വെറോണിക്ക എന്നൊരു സ്ത്രീ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രതിബന്ധങ്ങൾ തകർത്തോടിയെത്തി താൻ സ്നേഹിച്ച നാഥന്റെ മുഖം ഒപ്പി ആശ്വസിപ്പിക്കുന്നു. സ്നേഹസമ്പന്നനായ യേശുനാഥ, എന്തൊരു ധീരതയോടെയാണ് വെറോണിക്ക ഓടിയെത്തിയത്, അങ്ങയെ ആശ്വസിപ്പിച്ചത്. ആത്മാർത്ഥ സ്നേഹം പ്രതിബന്ധങ്ങളെ വകവയ്ക്കുന്നില്ല. എന്റെ യേശുവെ, വെറോനിക്കായുടെ സ്നേഹത്തിന് നന്ദിയായി അങ്ങയെ തന്നെ പൂർണമായി അവളുടെ പട്ടുതൂവാലയിൽ പകർന്നു കൊടുത്തിരുന്നു. എന്റെ നാഥ, ഈ കുരിശിന്റെ വഴിയിലൂടെ അങ്ങയുടെ പീഠാനുഭവത്തിന്റെ മായാത്ത സ്മരണ ഞങ്ങളുടെ ഹൃദയത്തിന്റെ പട്ടുതൂവാലയിൽ പതിപ്പിച്ചു തരേണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. ഏഴാം സ്ഥലം രാജാക്കന്മാരുടെ രാജാവ് ഈശോമിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായി ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ഇത് ഈശോ രണ്ടാം പ്രാവശ്യവും വീഴുന്നു. ആ നാഥൻ അമർന്നു പോകുന്നു. എഴുന്നേൽക്കുവാൻ അല്പം വൈകിയതിന് ചാട്ടവാറുകൾ നിരവധി തവണ താഴ്ന്നു പൊങ്ങി. ശരീരം മുഴുവൻ മുറിവുകൾ കൊണ്ട് നിറഞ്ഞൊരു വ്രണമായി തീർന്നു. അതെ, മണ്ണിന്റെ മക്കളെ സ്നേഹിക്കാൻ വിണ്ണിന്റെ പുത്രൻ മണ്ണോളം താഴ്ന്നു. എന്റെ പ്രിയപ്പെട്ട ഈശോയെ, അങ്ങ് അനുഭവിച്ച വേദന ഊഹിക്കാനാവുന്നില്ലല്ലോ. സ്നേഹിച്ചു പോയെന്ന തെറ്റിനല്ലേ ലോകം ഇത്രമാത്രം ക്രൂരമായി മർദ്ദിച്ചത്. എന്റെ നാഥ, അങ്ങയുടെ അനന്തമായ സ്നേഹം സ്വർഗത്തോളം ഉയർന്നതും ഭൂമിയോളം താഴ്ന്നതുമാണെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. എട്ടാം സ്ഥലം ആശ്വാസത്തിന്റെ അത്താണിയായ ഈശോ ഓറസ്രം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോമിശിഹായി ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ഒരു വശത്ത് ക്രൂരമായ പടയാളികളുടെ അട്ടഹാസം, മറുവശത്ത് യേശുവിന്റെ ദാരുണമായ അവസ്ഥ കണ്ട് പൊട്ടിക്കരയുന്ന യെരുസലേം സ്ത്രീജനം. യേശു അവരെ നോക്കി അനുകമ്പാർദ്രമായി അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നെ ഓർത്ത് കരയരുത്, നിങ്ങളെയും നിങ്ങളുടെ സന്തതികളെയും ഓർത്ത് കരയുവിൻ. ദയാനിധിയായ കർത്താവേ, അങ്ങ് യെരുസലേം പട്ടണത്തിന്റെ പതനത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. പശ്ചാത്തപിച്ച് മനസ്സ് തിരിയാത്ത പാപത്തിൽ ജീവിക്കുന്ന ഞങ്ങളെക്കുറിച്ചല്ലേ പറഞ്ഞത്. രക്ഷക, ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപത്തെ ഓർത്ത് കരഞ്ഞ് ഭാവിയിൽ പരിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. ഒമ്പതാം സ്ഥലം
സ്വർലോകനാഥൻ മൂന്നാം പ്രാവശ്യവും വീഴുന്നു. ഈശ്വമിശിഹായി ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ഈശോ മൂന്നാം പ്രാവശ്യവും കുരിശുമായി നിലം പതിക്കുന്നു. ഇനി വയ്യ, മുന്നോട്ട് നീങ്ങാൻ വയ്യ. പടയാളികൾ ഈശോയുടെ വസ്ത്രത്തിൽ കുത്തിപ്പിടിച്ച് വലിച്ചിഴയ്ക്കുന്നു. അല്പം ആശ്വാസത്തിനായി ഈശോ ആരെയോ അന്വേഷിക്കുന്നു. ആരുമില്ല ഒന്ന് സഹായിക്കാൻ, സ്വന്തപ്പെട്ടവർ പോലും. നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ എന്ന് ശാവൂലിനോട് അരുളി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടെ ആവർത്തിക്കുന്നു. എല്ലാവരാലും പരിത്യജിക്കപ്പെട്ട മിശിഹായി, അങ്ങ് സമചിത്തതയോടെ എല്ലാം സഹിച്ചുവല്ലോ. അനുദിന ജീവിതത്തിൽ എല്ലാവരാലും പരിത്യജിക്കപ്പെട്ട ഞങ്ങളെ അങ്ങ് കൈവിടിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഈശോയെ, ഞങ്ങൾ വീഴുമ്പോൾ അങ്ങയുടെ ശക്തമായ കരങ്ങളാൽ ഞങ്ങളെ താങ്ങി ഉയർത്തണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. പത്താം സ്ഥലം, നീതിസൂര്യനായ ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോമിശിഹായി ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. പടയാളികളുടെ മൃഗീയമായ പീഡനങ്ങളാൽ ഈശോയുടെ ദേഹം കീറി മുറിയപ്പെട്ടു. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രം ക്രൂരരായ പടയാളികൾ ഒറ്റ വഴിക്കുരിഞ്ഞെടുത്തു. ആ വസ്ത്രത്തോടൊപ്പം ശരീരത്തിൽ നിന്ന് മാംസവും വിണ്ടുപോന്നു. തൊലി ഉരിയപ്പെട്ട ബലിയാട് പോലെ ഈശോയെ അവർ കുരിശിലേക്ക് എറിയുന്നു. ദയനീയമായി ദാരുണ വേദന അനുഭവിച്ച കർത്താവെ, എനിക്കൊരിക്കലും മറക്കാനാവില്ല ഈ രംഗം. എന്റെ നല്ല ഈശോ, എന്റെ നാഥ, നിർമ്മലനായ അങ്ങയോട് ചെയ്ത ഈ അപരാധത്തെ അങ്ങ് എന്നോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഹൃദയവസ്ത്രം ഉരിഞ്ഞു മാറ്റി അങ്ങയെ ധരിച്ച് പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. പതിനൊന്നാം സ്ഥലം, സമാധാനനാഥനെ കുരിശിൽ തറയ്ക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ഈശോയുടെ ഭൂമേനി കുരിശിൽ തറയ്ക്കപ്പെടുന്നു. കൈകാലികൾ ആണിപ്പഴുതിലേക്ക് വലിച്ചു നീട്ടുന്നു. കാരിരും ബാണികളാൽ നാഥന്റെ ദേഹം കുരിശിൽ പതിച്ചു. കുരിശവർ വലിച്ചുയർത്തി ഈശോയുടെ ചുണ്ടുകൾ ചലിക്കുന്നു. അവ്യക്തമായ ഭാഷയിൽ ചോദിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. എന്റെ കർത്താവേ, അങ്ങ് ദാഹിച്ചത് ഞങ്ങളുടെ ആത്മാവിന് വേണ്ടിയായിരുന്നില്ലേ? ഇന്ന് ഞങ്ങൾ അങ്ങേക്കായി ദാഹിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ കാൽക്കീഴിൽ തറച്ചു വയ്ക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. എന്റെ നാഥ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാതെ ജീവിക്കുവാൻ, അങ്ങനെ അങ്ങയുടെ ആത്മദാഹം തീർക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. പന്ത്രണ്ടാം സ്ഥലം, ജീവന്റെ നാഥൻ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ബലിയിട പൂർത്തിയാകാൻ പോകുന്നു. ഗെത്സമേൻ തോട്ടം മുതൽ ഗാഗുൽത്ത വരെയുള്ള വേദനയുടെ വഴി പ്രത്യാശയുടെ വഴിയാകുവാൻ പോകുന്നു. ആ അവസാന നിമിഷത്തിൽ പോലും സ്നേഹം കവിഞ്ഞൊഴുകുന്നു. നല്ല കള്ളന് പറുദീസ വാഗ്ദാനം ചെയ്യുന്നു, ലോകത്തിന് തന്റെ
പ്രിയപ്പെട്ട മാതാവിനെ നൽകുന്നു. 12 മണി സമയമായിരുന്നു. എന്റെ പിതാവേ, അങ്ങേ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരുളി ചെയ്ത് അവിടെ നിന്ന് മരിച്ചു. പെട്ടെന്ന് സൂര്യനിരുണ്ടു. 3 മണി വരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ദൈവാലയത്തിലെ തിരശ്ശീല നടുവെ കീറിപ്പോയി. ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടു നിന്നിരുന്നവർ മാറത്തടിച്ച് മടങ്ങിപ്പോയി. ലോകനാഥനായ മിശിഹായ, പ്രകൃതി പോലും അങ്ങയുടെ മരണത്തിൽ കണ്ണീർ പൊഴിച്ചപ്പോൾ കഠിന ഹൃദയരായ ഞങ്ങൾ അത് നോക്കി നിന്നു. സ്നേഹത്തിന്റെ മഹനീയ പാഠം പഠിപ്പിച്ച നാഥ, ശത്രുക്കളോട് ക്ഷമിക്കാൻ അരുളി ചെയ്ത അങ്ങ് ഞങ്ങളുടെ ശത്രുക്കളോടും വിരോധികളോടും ഹൃദയം തുറന്ന് ക്ഷമിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പതിമൂന്നാം സ്ഥലം. ലോകപാപങ്ങൾ വഹിച്ച മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. യേശു മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ബദ്രഹേമിലെ കാലിത്തൊഴുത്തിൽ ഓമന മകനെ മടിയിൽ കിടത്തി ഓമന മുത്തങ്ങൾ നൽകി താലോലിച്ച അമ്മ ആ മകന്റെ മൃതദേഹവും കയറി കുരിശിൻ ചുവട്ടിൽ ഇരിക്കുന്നു. പിതാവിന് നൽകാൻ കാഴ്ച വസ്തുവുമായി ഈശോയുടെ രക്ഷാകരമായ മരണത്തിൽ സഹരക്ഷകയായ അമ്മ. അമ്മേ, മാതാവേ, കാൽവരിക്കുന്നിന്റെ മുകളിൽ മകന്റെ കുരിശിൻ കീഴിൽ നിലയുറപ്പിച്ച അമ്മേ, അമ്മയുടെ ഹൃദയത്തെ കുത്തിത്തുളച്ച വ്യാകുല വാളിനെ ഞങ്ങൾ കാണുന്നു. വേദനയുടെ മുന്നിൽ അടിപതറാതെ കുരിശിൻ ചുവട്ടിൽ നിലയുറപ്പിക്കാനും സാധിച്ചതുപോലെ എന്റെ ഈശോയുടെ പീഠാനുഭവത്തിന്റെ ഓർമ്മകളിലൂടെ ജീവിതത്തിലെല്ലാം സഹിക്കുവാനും കുരിശിലൂടെ മഹത്വം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. 14th സ്ഥലം. ജീവന്റെ നാഥനെ കല്ലറയിൽ സംസ്കരിക്കുന്നു. യേശുമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. യേശുവിന്റെ മൃതദേഹം സുഗന്ധത്തൈൽ അഭിഷേകം ചെയ്ത് അരുമത്തിയക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്യുന്നു. കല്ലറയെ സൂക്ഷിക്കുവാൻ കാവൽ ഭടന്മാർ, മരിച്ചവരെ സൂക്ഷിക്കുവാനും ഭടന്മാർ, ജീവന്റെ നാഥനെ അടക്കി വയ്ക്കാൻ കല്ലറയ്ക്ക് കഴിയുന്നില്ല. യേശുവേ, ഞാൻ ജീവനും പുനരുത്ഥാനവുമാണെന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ വാക്കുകൾ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അങ്ങ് എന്റെ ജീവനും പുനരുത്ഥാനവുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞ കർത്താവ്, ഈ ലോകത്തിൽ ജീവിക്കുന്ന ഞങ്ങളെ സ്വർഗോന്മുഖരായി ജീവിക്കാൻ പഠിപ്പിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം
വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എങ്കിലും അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗൗനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ ഈ പീഠകൾ ധാരാളം മതിയല്ലോ. എന്റെ ഈശോയെ, ഓരോ ക്രൈസ്തവനും യേശുവിന്റെ എല്ലാ പീഡാസഹനത്തിലൂടെയും കടന്നു പോകേണ്ടവനാണെന്ന് ഞാൻ അറിയുന്നു. ഞങ്ങളുടെ സ്വർഗപ്രവേശന സമയത്ത് അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഞങ്ങൾ നടത്തിയ ഈ കുരിശു വഴി അങ്ങ് ഓർക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കാണമേ. ആമേൻ. മനസ്താപ പ്രകരണം. എന്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ ഒറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദരുടെ സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ.